ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന് ഉള്ള സർപ്രൈസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആ ബോർഡ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, അതായത് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട വളരെ ജനകീയനായിട്ടുള്ള കണ്ട കുഞ്ഞുകുട്ടിയാണെന്ന് തോന്നുന്നത്, ഇപ്പോൾ കോളേജ് കുമാരനായിട്ട് വരെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞുകുട്ടിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും വലിയൊരു മനസ്സിനുടമയാണ് അടുത്ത സുഹൃത്തായ എന്നെപ്പോലുള്ള കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ധർമ്മജൻ ബോൾഗാട്ടിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ധർമ്മൻ്റെ വീട്ടിൽ ഒന്ന് വിരകി തിമിർക്കാം നമുക്ക്. അതായത് നമുക്ക് ധർമ്മൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ കിട്ടാമോ അതൊക്കെ പിടിച്ച് മേടിക്കണം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, കം ഓൺ. ഞാൻ വന്നത് ധർമ്മൻ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് പുറം വശം കണ്ടപ്പോൾ തന്നെ ഞാൻ കുറേ നാൾ കൂടി അങ്ങോട്ട് വരുന്നത്, ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും. ഇതാ നോക്ക്, ചെറിയൊരു സ്ഥലത്ത് മാവ്, മാവിന് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മാങ്ങയൊക്കെ നോക്കാം. ഇവിടെയൊക്കെ നല്ല പച്ചപ്പരവതാനി വിരിച്ച് നല്ല ഉള്ള സ്ഥലം കൊണ്ട് ഓണം പോലെ. ഇതാ നോക്ക്, മാങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്നത്. അയ്യോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുഞ്ഞു മാവായിരുന്നു കേട്ടോ. അങ്ങനെ അതേ വേപ്പിലയൊക്കെ വെച്ച് സൈഡിൽ ഉള്ള സ്ഥലം മാക്സിമം യൂസ് ചെയ്തേക്കാണ്. എനിക്കൊന്നും ധർമ്മം വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ഇച്ചിരി കൃഷിയോട് താല്പര്യമുള്ള ആളാണ്, അതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കും കൂടി ഒന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്, ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ വാൾസിൽ ഇങ്ങനെ ചെയ്യുക. ഇതിനെന്താ പേര് പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇച്ചിരി പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള സ്ഥലത്ത്. നമുക്ക് ഉള്ള സ്ഥലം മാക്സിമം നല്ല എന്താ പറയുക, നല്ലൊരു പോസിറ്റിവിറ്റി, കുറച്ച് ഓക്സിജനൊക്കെ കിട്ടാൻ പാകത്തിന് അങ്ങനെയൊക്കെ മാക്സിമം ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ധർമ്മോസേ, ഹലോ. ഒരു ജാടയില്ലാത്ത, താരജാടകളൊന്നുമില്ലാത്ത എൻ്റെ എന്താ പറയുക, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്, വളരെ വിരളം സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാൻ. അതിനകത്ത് ഏറ്റവും പ്രിയപ്പെട്ട, ഏത് നേരവും ഒന്നും ചോദിക്കുക പോലും ചെയ്യാതെ ആ എൻ്റെ വീട്ടിലേക്കാണെങ്കിലും ഈ വീട്ടിലേക്കാണെങ്കിലും കയറി വരാൻ സ്വാതന്ത്ര്യമുള്ള ഏക ഒരാൾ ഈ നിൽക്കുന്ന ഈ കുട്ടി മനുഷ്യനാണ്. എന്തായി? അല്ല, ഞാൻ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് കുളിച്ചിട്ട് പോലും അതൊന്നും സാരമൊന്നുമില്ല, അടിപൊളിയായിട്ട് വരാം. നമുക്ക് ഇച്ചിരി സ്പ്രേ ഒക്കെ അടിച്ച് അങ്ങനെ ഇരിക്കാം. ഓക്കെ, എന്തിനാ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയത്? ഞാൻ ഒരു പെറ്റുണ്ട്, അതിങ്ങനെ പുറത്തോട്ട് ചാടി. ഒരു പട്ടിക്കുട്ടിയാണോ? അതെ. ആ, എന്നെ കണ്ടിട്ടാണോന്നല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി പോകണ്ടായിരുന്നു. ആണോ? ആ റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ കയറി സെറ്റ് ആവട്ടെ. സെറ്റ് ആവും. അപ്പൊ പട്ടീനെയും കൊണ്ട് വന്നിട്ട്, പട്ടിയുടെ പേരെന്താ? അക്കി. അക്കി. ആ, അക്കീനെയും കൊണ്ട് വന്നതിന് ശേഷം പുളിയെ കഴിഞ്ഞ് ഒരു ഡ്രസ്സൊക്കെ മാറി നമ്മൾ അങ്ങ് തുടങ്ങുന്നു. ഓക്കെ, ഓക്കെ, ശരി. അങ്ങനെ അക്കീനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഇനി എന്നിട്ടാണ് നമുക്ക് അകത്തേക്ക് കയറാം അല്ലേ? ഇവിടെ ഒരു മാതൃകാപരമായിട്ടുള്ള കാര്യം ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീടിന്റെ വാതിൽക്ക് തന്നെ ആര് വന്നിട്ടുണ്ടെങ്കിലും സാനിറ്റൈസ് ചെയ്യാനായിട്ട് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ട് അകത്തേക്ക് കയറാം. ഓക്കെ, മാസ്ക് താഴെ വെച്ചു, സാനിറ്റൈസ് ചെയ്തു. നമ്മൾ കാരണം വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല, അതിനുവേണ്ടിയാണ് ഇതിവിടെ വച്ചിരിക്കുന്നത്. വരുമ്പോൾ തന്നെ ഇത് കണ്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാനിറ്റൈസ് ചെയ്തൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറാം. മാസ്ക് എടുത്ത്. അപ്പോ നമ്മള് സർപ്രൈസ് ആയിട്ട് പുറത്ത് വെച്ച് കണ്ടു. ഞാൻ വലിയൊരു സർപ്രൈസ് ചെയ്യുന്ന മുട്ടി വിളിച്ചൊക്കെ ഹലോ എന്നൊക്കെ പറയാനിരിക്കുമ്പോഴായിരുന്നു പുറത്തേക്ക് മറ്റേ നമ്മുടെ അക്കീനെ അന്വേഷിച്ചു വന്നത്. എന്താണ് അക്കിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണല്ലോ നിങ്ങള്? ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ്, ഞങ്ങളൊരു മൂന്നാമത്തെ കൊച്ചിനെ പോലെയാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെറ്റിനെ വളർത്തുന്നത്. ഒരു വത്തനെ പോലും ഞാൻ വളർത്തിയിട്ടില്ല ഇന്ന് വരെ ജീവിതത്തില്. അപ്പൊ വിഷാരടിയുടെ മറ്റേ പഞ്ചവർണ തത്ത എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്ന ടൈമിന് അവിടെ ഈ ഷിറ്റ്സു വിഭാഗമുണ്ട്, ഷിറ്റ്സു എന്ന് പറഞ്ഞ വിഭാഗമാണ്. അപ്പൊ അതിനൊരു മൂന്നാളത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പൊ ഇവര് പിള്ളേരൊക്കെ ആയിട്ട് ഒരു ദിവസം ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വിഷാരയുടെ ഫാമിലി എന്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായി. അപ്പൊ അതിനെ കണ്ട് ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങൾ രണ്ടുപേരും, ഞാനും വിഷു, ഓരോന്നെ ബുക്ക് ചെയ്ത് അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ഓരോന്നിനെ കൊണ്ടുവന്നു. ആദ്യമൊക്കെ ഇതിനെ കൊണ്ടുവന്നപ്പോ ഇവള് ഷൂ ഒക്കെ ഇട്ടിട്ട് ഇതിന്റെ പുറകെ വരുത്, ഭയങ്കര സ്നേഹമാണല്ല. പുറകെ വരാൻ നേരത്ത് ഇവള് ഓടി ചേറി കയറി മേളിലോട്ട് പോകും. എന്നിട്ട് പിന്നെ ഷൂ ഒക്കെ ഇട്ടിട്ട്, എന്റെ വലിയ ഷൂ ഒക്കെ ഇട്ടിട്ടായിരുന്നു ഇവള് നടന്നത്. ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇവളുടെ കൂടെ കിടന്നാണ് ഉറങ്ങണെന്ന് പറഞ്ഞ പോലെ
എനിക്ക് ഭക്ഷണം തന്നില്ലെങ്കിലും പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും ഇവള് അക്കിക്ക് ഭക്ഷണം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, അക്കിനെ നോക്കും. അത്ര അറ്റാച്ച്മെന്റ് ആയി. എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും കുറച്ച് കേട്ടിട്ടില്ല. വളരെ സൈലന്റ് ആയിട്ട് നമ്മൾ വന്ന് പുതിയ ഒരാളെ കണ്ട അതിന്റെ യാതൊരു പരിചയക്കുറവുമില്ലാതെ ചില അരിയത്തോട് വല്ല പശു വലിയ സംഭവങ്ങളൊക്കെ പോകുമ്പോ പൂച്ചയൊക്കെ പോയി കഴിയുമ്പോ ചെറിയ വീട്ടിലോട്ട് ആരും അങ്ങനെ പൂച്ച വലിയ പേടിയുമാണ്. എന്നാലും പശുവിനെ കണ്ട ഭയങ്കര പോലെയായിരിക്കും. ചിലപ്പോ എന്നെ പരിചയം ടിവി കൂടെ കണ്ട് കുട്ടിപ്പെട്ടാളോ കണ്ട് പരിചയമുള്ളതുകൊണ്ടായിരിക്കും നോക്കി ഒരു ഹായ് പറഞ്ഞു ഒരു ഒരു പോയി ആ അടി കിടന്നു അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ നമ്മുടെ പ്രളയത്തിന് മുമ്പൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രളയത്തിന് നമുക്ക് ഇച്ചിരി കേടുപാടുകളൊക്കെ പറ്റി, ഇനി അതുകൊണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. നല്ല കേടുപാടുകളൊക്കെ പറ്റി, നല്ല പരിക്ക് പറ്റി. അതെ, ആ നമ്മള് വഞ്ചിയിലൊക്കെയാണ് രക്ഷപ്പെടുകയൊക്കെ ചെയ്തത് പോലും. അതെ, അപ്പൊ പക്ഷെ ഈ വീട്ടിൽ ഇന്ന് കേറി വന്നപ്പോ എനിക്കൊരു എന്താ പറയാ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെന്ന പോലെ തോന്നുന്നു. അതുപോലത്തെ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച്, ഫോൾസ് ഫീലിംഗ്, LED ലൈറ്റ്, മതില്, ഇതാ നോക്ക് കേട്ടനൊക്കെ നോക്ക്, ഭയങ്കര ചേഞ്ച്. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? ഐഡിയ അങ്ങനെയാണ് കൂടി തന്നെ. ഓരോരോ പറയുമ്പോ ഇവള് പറയും അത് വേണ്ടെന്ന് പറയും, ഞാൻ പറയും അത് വേണോന്ന് പറയും, ചിലത് ഇവള് വേണോന്ന് പറയും, ഞാൻ വേണ്ടെന്ന് പറയും. അങ്ങനെ അങ്ങനെ സംഘം ചേർന്ന് ഒരു തീരുമാനം എടുത്ത് ഇങ്ങനെയാക്കി. പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പരിപാടി എന്ന് പറഞ്ഞാല് ഈ നമ്മള് വെള്ളങ്കേര ആയതുകൊണ്ട് എത്ര വില കൂടി പെയിന്റ് അടിച്ചിട്ടും നിക്കണ പൊളിഞ്ഞുണ്ട്. ഓഹോ, ചെയ്ത് നോക്കിയായിരുന്നു. അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് നമ്മള് പിന്നെ ഒട്ടിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയൊക്കെ തീരുമാനമാണ്. നമ്മള് ഇതൊന്ന് മര്യാദക്കാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊളിഞ്ഞ പെയിന്റുമായിട്ട് എപ്പോഴും ഇരിക്കും. അതിന്റെ പേരിൽ തന്നെ പലരും ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ നേരത്തൊക്കെ പൊളിഞ്ഞ പെയിന്റുകൾ കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് തന്നെ സങ്കടം തോന്നിട്ട് മാറ്റിയതാണ്. പിന്നെ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു നെഗറ്റീവ് എനർജി വരും. ഇതെന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മാത്രമാണോ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വീട് ഫുള്ളൊന്നും ചെയ്തിട്ടുണ്ടോ? ഫുള്ള് ചെയ്തു. അല്ല, ഞാൻ പ്രതീക്ഷിച്ചു വന്ന രണ്ട് മൂത്ത രണ്ട് മക്കളെ കണ്ടില്ല. ഏറ്റവും ഇളയാളെ മാത്രമേ കണ്ടുള്ളൂ. അവരെന്തേ അവര് രണ്ടും കൂടി ഇവളുടെ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി. കാരണം അവര് ഒരു ദിവസം നേരത്തെ പോയി. കാരണം അവര് വന്നു കഴിഞ്ഞാല് അവർക്ക് എക്സാം ആണ്. അപ്പൊ ഒരു ദിവസം അവിടെ നിക്കാൻ പറ്റില്ല. അതിന് ഒരു ദിവസം മുമ്പേ പോയി നിന്നിട്ട് അങ്ങനെ പോയേക്കണേ. അങ്ങനെ ഞങ്ങൾ ഇന്ന് പോകും. ഇന്നാണോ പോകട്ടെ? അപ്പൊ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അതിന്റെ ഇടയില് ഇളയ മോള് ഒരു ഇളയ മോളെയും കൊണ്ടുപോകും. ആണോ? എവിടെ പോയാലും ആ കാറിൽ ഇരുന്നോളൂ, സൈലന്റ് ആണല്ലോ. കൊണ്ടുപോകും നമ്മുടെ രണ്ടാമത്തെ മോള്. മോളുടെ പേര് ഞാൻ മറന്നുപോയി. വേദകുട്ടി ബലൂൺ എന്ന് പറഞ്ഞൊരു വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. ഇപ്പൊ സിനിമാ നടിയും കൂടിയാണ് അല്ലെ? ഒരു വീട്ടിൽ ഒരു നടനും ഒരു നടിയും. വൈഗയുടെ അങ്ങനെയുള്ള വിശേഷം സിനിമയിൽ അഭിനയിച്ചത് ആദ്യമായിട്ട് ജോഷ് സാർ സംവിധാനം ചെയ്ത പൊറിഞ്ചു മറിയൻ ജോസില് അഭിനയിച്ചു. അതില് ഒരു സീനിൽ അഭിനയിച്ചു. അപ്പൊ എനിക്ക് പേടിയായിരുന്നു, എനിക്ക് ജോഷ് സാറിനോ അല്ലെങ്കിൽ തന്നെ പേടിയാ. ഞാൻ പോയില്ല ലൊക്കേഷനിലേക്ക്. നിങ്ങളും ജ്യോതിഷും ഞങ്ങളുടെ വണ്ടി ഓടിക്കുന്ന ജ്യോതിഷും കൂടിയാണ് പോയത്. ജോഷ് സാർ ഭയങ്കര വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞു. ജോഷ് സാർ ഒരു പേയ്മെന്റ് ഒക്കെ കൊടുത്തു. അത് വലിയൊരു അനുഗ്രഹമായി. ആദ്യത്തെ ഒരു തല കാണിക്കല് ജോഷ് സാറിന്റെ പടത്തിലായത് ഭയങ്കര ഇതായി. അത് ഹിറ്റ് പടവും കൂടിയായിരുന്നല്ലോ. അതിനുശേഷം ഇപ്പൊ ഞാൻ അഭിനയിക്കണ, ഞാൻ സെൻട്രൽ ക്യാരക്ടർ അഭിനയിക്കണ മരട് ആ സിനിമയില് നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്. ത്രൂ ഔട്ട് ക്യാരക്ടർ മറ്റേ ആള് ഭയങ്കര ഡാൻസറും പെയിന്റിംഗും ഒക്കെയാണ്. അത് വേറെ മേഖലയാണ്. ഈ അച്ഛന്റെ അല്ലേ മക്കള് കലയില്ലാതിരിക്കുവോ അല്ലേ? ഭയങ്കര പെയിന്റിംഗ്. ഡാൻസ് പഠിക്കാൻ പോവായിരുന്നു. പഠിത്തം ഇപ്പോ കോവിഡ് കാരണം അത് നിർത്തി. എന്നാലും യൂട്യൂബില് കണ്ട് പുള്ളി ഫുള്ള് പഠിക്കും. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം യൂട്യൂബ് ഒക്കെ നോക്കി സ്വന്തം കൊറിയോഗ്രാഫി ചെയ്ത് അങ്ങനെ പഠിക്കുന്ന ഒരു ഏർപ്പാടൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഭർത്താവ്? നല്ല സർപ്രൈസ് ഒക്കെ തരാറുള്ള ഭർത്താവാണോ? എപ്പോഴും തിരക്കായിട്ട് ഓട്ടോ ആണ്. ഇതുവരെ തന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സർപ്രൈസ് എന്താ? ഏതെങ്കിലും ഒന്ന്. ധർമ്മം അങ്ങനെ ഞെട്ടിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. പ്രതീക്ഷിക്കാതെ എന്നാലും അതിന് എടുത്തു പറയാൻ പാകത്തിന് ഒരു സർപ്രൈസ്. ബർത്ത്ഡേക്ക് ഞങ്ങള് പറയാതെ ഒരു രാത്രി ഞാനും പിള്ളേരും കൂടി പ്ലാൻ ചെയ്ത്, പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ ഉണ്ടല്ലോ, ബാദുഷ വൈഫും ഒക്കെ വന്നു. ഞാൻ ചെറിയ വഴക്കിട്ടൊക്കെ ഇരുന്നു. അപ്പൊ ഇവിടെ ആ വഴക്കിലൊക്കെ അങ്ങനെ മൂഡൌട്ടായി. വഴക്കിട്ടല്ലോ എന്നുള്ള സംഘടന. രാത്രി കറക്റ്റ് 12 മണിയായപ്പോ അവര് ഇവിടെ എത്തി.
ഞങ്ങളും ഉഴത്തി പടക്കൊക്കെ പൊട്ടിച്ച് സർപ്രൈസ് കൊടുത്തു. അല്ലാണ്ട് ബർത്ത്ഡേക്ക് വരാൻ നേരത്തെ ഞാൻ എന്തെങ്കിലും ഒക്കെ ആയിട്ട് സമ്മാനം സമ്മാനമൊക്കെ ആയിട്ട് മേടിച്ചു കൊടുക്കലുണ്ട്. ഇത് ഇത് ശരിക്കും ഞെട്ടിയായിരുന്നോ? പ്രത്യേകിച്ച് വഴക്കെട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിളിച്ചാലും അപ്പോഴും വരില്ല, കുറെ കഴിയും വരും എന്ന് പറഞ്ഞ് പിന്നെ പെട്ടെന്ന് വന്നപ്പോ ഒരു ഞെട്ടി ഉണ്ട്. നമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എന്തൊക്കെയാണ്? കോവിഡ് ആയിട്ട് ഇപ്പൊ ഓണായി തുടങ്ങിയിട്ടുള്ളൂ, ഫീൽഡൊക്കെ അങ്ങനെയുള്ള പുതിയ വിശേഷങ്ങൾ. കോവിഡായിട്ട് മൂന്ന് ക്വാറന്റൈൻ കഴിഞ്ഞു. എന്റെ മൂന്ന് ക്വാറന്റൈൻ അതെങ്ങനെ പറ്റി? മൂന്നെണ്ണം. ഒന്ന് ഇവിടെ ഞങ്ങളോട് ഭയങ്കര അടുപ്പമുള്ളൊരു അപ്പച്ചൻ ഉണ്ടായിരുന്നു, ഭയങ്കര സ്നേഹമുള്ള ഒരു അപ്പച്ചനായിരുന്നു. ആ അപ്പച്ചന് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ വന്നിട്ടാണ് അദ്ദേഹം മരിച്ചത്. മരിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര സ്നേഹമുണ്ടായതുകൊണ്ട് ഞാൻ പോയി വളരെ അടുത്തിരുന്ന് ഇടപഴകുകയും ഉമ്മമ്പക്കൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് മരിച്ച് അപ്പച്ചനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് കോവിഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ പരിസരത്തുള്ള എല്ലാവരും, കാരണം അങ്ങനെ ഉള്ളവരല്ലോ, ചെസ്റ്റ് ക്യാൻസർ ആയിരുന്നു അപ്പച്ചനെ. അപ്പൊ ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. അപ്പൊ ഈ ഏരിയയിലുള്ള എല്ലാവരും ക്വാറന്റീനിലായി. പ്രത്യേകിച്ച് ഞാൻ ഇത്ര ഇടപഴകേണ്ടി വരില്ല. ഞാനും വേറൊരു കൂട്ടുകാരനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇടപഴകിയത്. അപ്പൊ ഞാൻ പിന്നെ ഒരു മുറിയിൽ, അന്നാണെങ്കിൽ വീട്ടിൽ നിറച്ചാള, ഇവളുടെ ചേച്ചി, ഭർത്താവ്, രണ്ട് പിള്ളേര്, അളിയന്റെ വെച്ച്, ഇവളുടെ അമ്മയുടെ ചേച്ചി, എന്റെ അമ്മ, രണ്ട് പിള്ളേര്, കുടുംബസംഗമം വരുന്നു. സാറേ, ഞാനൊരു മുറിയുടെ ഉള്ളിൽ കയറി കഥകളിച്ചിരുന്നു. ഫുഡ് കൊണ്ടുവന്ന് ഇവിടെ തരും, കഴിക്കും. പിന്നെ പ്രിക്കോഷൻസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. ചൂടുള്ളം കുടിക്കല്, മഞ്ഞ പൊടിയിട്ടുള്ള വെള്ളം കുടിക്കല്, നെല്ലിക്കായ ജ്യൂസ് കുടിക്കല്, അത് ഇത് ചൂടുള്ള ഭക്ഷണം, ഇതൊക്കെ കഴിച്ചു വെച്ചിട്ട് ഒരു 7 ദിവസം ക്വാറന്റൈനിൽ കിടന്ന്. വേറെ ടി വി കാണലും പോലും ഇല്ല. ഇഷ്ടംപോലെ പഴയ വായനാശീലം തിരിച്ചു പിടിച്ചു. ഒരടുക്ക് പുസ്തകങ്ങള്, ഉറക്കമില്ലല്ലോ, പേടിച്ചിട്ട് ഉറക്കവുമില്ല. നേരം വെളുക്കണവരിരുന്ന് വായനയോട് വായന, എനിക്ക് ചെറിയൊരു ലൈബ്രറി ഉള്ളതുകൊണ്ട്, പുസ്തകങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറെ വായിച്ചു. കുറെ പുസ്തകങ്ങളൊക്കെ നമ്മുടെ വെള്ളപ്പൊക്കത്തിന് പോയി. എന്നാലും ബാക്കിയുള്ള കുറെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു വായിക്കാത്ത, അതെല്ലാം വായിച്ചു തീർത്തു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് 8-ാം ദിവസം റിസൾട്ട് കിട്ടി. നെഗറ്റീവ് ആണ്. അത് കഴിഞ്ഞപ്പോ ആ അപ്പച്ചന്റെ റിസൾട്ട് വന്നു, അതും നെഗറ്റീവ് ആയിരുന്നു. ഒരു കാര്യമില്ലാണ്ട് ക്വാറന്റൈനിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്റെ ഫിഷ് ഹബിന്റെ ഒരു ഉദ്ഘാടനത്തിന് പോയി വന്നപ്പോ ഒരു ഹോട്ടലിൽ താമസിച്ചു. അപ്പൊ ആ ഹോട്ടലിൽ കോവിഡ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന വഴി കോവിഡ് ആന്ന് പറഞ്ഞു. വീട്ടിൽ കയറാൻ പറ്റാതെ വേറൊരു സുഹൃത്തിന്റെ വീട് ഒഴിഞ്ഞിടപ്പുണ്ടായിരുന്നു. അവിടെ പോയി 2 ദിവസം നിന്നിട്ട് അവിടെ എല്ലാവർക്കും നെഗറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ വീട്ടിലേക്ക് വന്നത്. അതിനുശേഷം ഞാൻ പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് 2 ആഴ്ച മുമ്പ് വി കെ പി സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോയി. അപ്പൊ ഫ്ലൈറ്റിനെ പോയത്. തിരിച്ചു വന്നിട്ട് 5-6 ദിവസം ക്വാറന്റീനിൽ പിന്നെയായിരുന്നു. അങ്ങനെ 3 ക്വാറന്റൈൻ കഴിഞ്ഞു, 5 ടെസ്റ്റും കഴിഞ്ഞു. 5 ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിലെ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് അവര് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഏഷ്യാനെറ്റിന്റെ കോമ്പൗണ്ടിലേക്ക് എടുത്തു. അപ്പൊ 2 പ്രാവശ്യം ഷൂട്ടിങ്ങിന് പോയപ്പോഴും 2 പ്രാവശ്യം ഈ ആർക്ക് ടി പി ആർ അങ്ങനെ എന്തൊരു ടെസ്റ്റ് ഉണ്ട് മൂക്കിലും, അങ്ങനെ എല്ലാം കൂടി ഒരു 5 ടെസ്റ്റ് ഈ കോവിഡ് കാലത്ത് കഴിഞ്ഞു. ആ കോവിഡിന് 500-ഓളം മാസ്കുകള് നിർമ്മിച്ചു. അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, രാമച്ചവും അതും ഇതൊക്കെ ഉള്ള ഹെർബലായിട്ടുള്ള അതുപോല ചെവിട്ടിലിടണ്ട, ഇതിങ്ങനെ ഇങ്ങനെ ഇടാവുന്ന ടൈപ്പ് ആയതുകൊണ്ട് ബാക്കിലേക്ക് ഇട്ടാ ബാക്കിലേക്ക് ഇടാം, ചെവിക്ക് പ്രശ്നം പറ്റില്ല. ഇതിലൊരു സ്റ്റീൽ റോഡ് ഉണ്ട്, രാമച്ചവ് ഉണ്ട്, അങ്ങനത്തെ ഒരു ധർമ്മസ് എന്ന് പറഞ്ഞിട്ട് അത് കലക്കി സുബി അത് വെച്ചിട്ട് നടക്കണം. നല്ല ഹൈ ക്വാളിറ്റി നടക്കണത്. ഇപ്പൊ ഭയങ്കരമായിട്ട് പോലീസും പിടിക്കുന്നുണ്ട്. സത്യം ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരുന്നവര് മാസ്ക് വെച്ചിരുന്നു. അപ്പൊ മാസ്ക് വെച്ച് നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയില്ലല്ലോ. ഇപ്പൊ അല്ലാതെ തന്നെ കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു ഞാനിതൊന്ന് വയ്ക്കാം എന്താണെങ്കിലും. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ശരി, ഇപ്പൊ മാസ്ക് വെക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ആണ്. ഈ മാസ്ക് വെച്ചാൽ ഊരാന്നൊന്നും ഇല്ല. രാമച്ചത്തിന്റെ മണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയാ, ഒരു ദൈവീകമായിട്ടുള്ളൊരു മണമല്ലേ, അതാണ് ഇത് വെച്ചോണ്ടിരിക്കുന്നത്. ഞാനിത് കൊണ്ടുപോകും കേട്ടാ, എന്റെ വീട്ടിലേക്കുള്ള എല്ലാവർക്കും കൂടി തന്നിട്ടോണം. ആ അപ്പോ ഇത് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ മാസ്ക് വെച്ചില്ല അല്ലെങ്കിൽ അതായത് പോലീസ് പിടിക്കുന്ന ഒരു ഏർപ്പാട് ഇപ്പൊ ഭയങ്കരമായിട്ട് ഇതാണ്, ഏറ്റവും കൂടുതൽ മാസ്ക് ഉള്ളതാണ്. മാസ്ക് പിന്നെ വണ്ടിയുടെ കാര്യം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എടുത്തോക്കാണെന്നോ? മാസ്ക് ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിട്ട് ഞാൻ ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഇരുന്നപ്പോ ഞാൻ ഫോൺ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ മാസ്കിനെ മാറ്റലും ഉടനെ തന്നെ പോലീസ് വന്ന് വണ്ടി വന്ന് കെട്ടിയിട്ട്
ഹേയ് വാസ്കർ അപ്പോഴാണ് എന്നെ കണ്ടത്. നിങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാണ്? വാസ്കർ മര്യാദ കണ്ടു. ഞാൻ ഒരു ഫോൺ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പുതുപുതാന്ന് പറഞ്ഞ് കേൾക്കും, അതുകൊണ്ടാണെന്നും മര്യാദക്ക് സംസാരിക്കാൻ വേണ്ടിട്ടാണെന്നും പറഞ്ഞിട്ട് എന്റെ എന്ന് പറഞ്ഞാൽ ഒരു പിണക്കൊക്കെ പിണങ്ങിട്ട് പോയി. അതുപോലെ വണ്ടിയുടെ കാര്യം ഇത് തന്നെയാണ്. ഞാൻ എന്റെ വണ്ടിയിൽ ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാരണം വെച്ചാല് അതുവരെ ഒന്നും ഒട്ടിച്ചിട്ടുണ്ടായില്ല. ഒരു ദിവസം ഈ തേവര പാലത്തെ കൂടി ഞാനിങ്ങനെ എന്തൊരു ആവശ്യത്തിന് അത്യാവശ്യ കാര്യത്തിന് പോവാ, ഞാനും എന്റെ വണ്ടി ഓടിക്കാൻ വൈകുന്നുണ്ട്. അപ്പൊ എന്നെ പെട്ടെന്ന് എന്നെ ഒരു ബൈക്കിന് എന്നെ പയ്യൻ എന്നെ കണ്ടു. എന്നെ കണ്ടോടുകൂടി ബൈക്കിന്റെ സ്പീഡ് കൂട്ടിയിട്ട് എന്നെ കാണാൻ വേണ്ടി എന്റെ വണ്ടിയുടെ വഴി പിടിച്ച് വഴി പിടിച്ച് 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 വന്ന് എന്റെ വണ്ടിയിൽ തന്നെ തട്ടി മറിഞ്ഞു വീണ്. അവിടെ ഇവിടെ ഒക്കെ പൊട്ടി, കാലും കൈയൊക്കെ പൊട്ടി, നെറ്റിയൊക്കെ പൊട്ടിയിട്ട് ഞാൻ തന്നെ അവനെ എടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോയി വന്നു. അപ്പൊ ഇത് ഗ്ലാസ് ഇട്ടിട്ട് കണ്ടില്ലെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇത് ആർട്ടിസ്റ്റുകളൊക്കെ കാണുമ്പോ ചിലപ്പോ ഇപ്പൊ നമ്മുടെ സ്ഥിതി ഇതാണെങ്കിൽ ഇല്ല മമ്മൂട്ടി മോഹൻലാലിനൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അവരെ പുറകെ വെച്ച് പിടിപ്പിക്കും, എന്നിട്ട് അവര് അപകടം ഉണ്ടാക്കും. അപ്പൊ എനിക്ക് തോന്നണ പിന്നെ ഒരു കണക്കിന് അത് ഇതാണ് നമുക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പോലീസ് ആ ഒരു കർശന നിയമം. അപ്പൊ നിയമം നിയമം തന്നെയാണ്, നമ്മൾ പാലിക്കണം. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ കോഴിക്കോട് സൈറ്റിലേക്ക് ഒരു പ്രോഗ്രാമിന് ഇതുപോലെ തന്നെ നമ്മളെല്ലാം കറക്റ്റ് സമയത്ത് എത്തണം എന്ന് വിചാരിച്ച് നല്ല ഇതിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ രണ്ട് വയ്യമാര് കണ്ടു, എന്തേലും ഇത് ഒട്ടിച്ചിട്ടില്ല, ഒന്നും ബ്ലാക്ക് പേപ്പർ ഒന്നും ഒട്ടിച്ചിട്ടില്ല. രണ്ടു പയ്യന്മാര് പിടിപ്പിക്കില്ല, അതായത് ഇവര് കണ്ടു. നേരത്തെ പോലെ മാസ്ക് ഒന്നും വെച്ചല്ലോ നമ്മൾ ഇരിക്കുന്നത്, അന്ന് ആ സമയമായിരുന്നില്ല. ഇവര് മുമ്പിൽ കയറും, വണ്ടിയുടെ മുമ്പിൽ കയറും, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്നെ കയറ്റി വിടും സ്ലോ ചെയ്തിട്ട്. അങ്ങനെ ഒരു നാല് പ്രാവശ്യമായിട്ട് എനിക്ക് മനസ്സിലായി ഇത് പണിയാവുന്നുള്ളൂ. ഞാനും നല്ല സ്പീഡിൽ വിമാരാണെങ്കിൽ കയറാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പോകും. അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, വണ്ടിയുടെ സ്പീഡും പേടിയാണ് എനിക്ക്. എന്നിട്ട് ഞാൻ ഒരു സമയത്ത് ഇവർ ഫ്രണ്ടിൽ കയറി എന്നെ ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം തന്നല്ലോ. നാലാമത്തെ പ്രാവശ്യം ഞാൻ ഓവർടേക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഞാൻ ഗ്ലാസ് കത്തിയിട്ട് കൈ കാണിച്ച് നിർത്തിച്ചു. നിർത്തിച്ചിട്ട് പറഞ്ഞു, എന്താ കാര്യം ചേച്ചു? ലേജി, ഞങ്ങൾ ചേച്ചി കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, വളരെ നന്ദിയുണ്ട്, പക്ഷെ ബൈക്കും കൊണ്ട് ഇങ്ങനെ കിടന്ന് അഭ്യാസം കാണിക്കരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഫോട്ടോ എടുക്കണോ? ഇനി അതിന് വേണ്ടിയാണോ? അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കണോ? നിങ്ങൾ സംസാരിച്ചോ, ഞാൻ പുറത്തിറങ്ങുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, വണ്ടിയിൽ ഇരിക്കുകയുള്ളൂ, സംസാരിച്ചോ. അതായത് അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയ നമുക്ക് ജീവിതത്തിൽ അത് ഇതാക്കാൻ പറ്റില്ല. അതെ, അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ മുമ്പിൽ തന്നെ വീണ നമ്മൾ കാണരുതല്ലോ എന്ന് വിചാരിച്ച് നിർത്തിയവര് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്കൊരു ഫോട്ടോ എടുത്താക്കൊള്ളാം, ഞാൻ കാറിലിരിക്കാൻ നിങ്ങൾ എടുത്തോ എന്നാ പറഞ്ഞ് അവരെ ഫോട്ടോ ഒക്കെ എടുപ്പിച്ച്, ഇനി ദയവേത് ഇത്ര സ്പീഡിൽ പോകരുത്, നിങ്ങൾ ഒരിക്കലും ഇത്ര സ്പീഡിലൊന്നും ബൈക്ക് ഓടിക്കരുത്, വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ ആരും അത്ര ഒരു വേഷം കെട്ടി ബൈക്കും കൊണ്ട് കാണിക്കത്തില്ല. വണ്ടി ഇല്ലാത്തയിടത്തൊക്കെ രസമാണ്, ശരിയാണ്, ചെറിയ പിള്ളേരാണ്, പക്ഷെ എന്നാൽ പോലും നമ്മളൊരു സേഫ്റ്റി മെഷർ എടുക്കണ്ടേ? ഹെൽമെറ്റ് പോലും വെച്ചിട്ടില്ല. നമ്മൾ കുടുംബത്തിൽ നിൽക്കുന്ന അച്ഛനെയും അമ്മേനെയും കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നില്ല, ഇനി ചെയ്യരുത് കേട്ടോ. ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്റെ വളരെ അടുത്ത സുഹൃത്തിന്റെ ഒരു മോൻ തന്നെ, ആ ഒരു മോനേ ഉള്ളൂ. അതേപോലെ ബൈക്ക് വലുതായപ്പോ ബൈക്ക് ഒഴിച്ചു കൊടുത്തു, ഇപ്പൊ കിടന്ന കിടപ്പാ, അങ്ങനെ ഒരിക്കലും റിക്കവർ ചെയ്യാത്ത ഇതാ. ഒരുപാട് ചികിത്സകൾ, അവർക്ക് പൈസ ഒക്കെ ഉണ്ട്, ലോകത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മള് കാറിന് പോകുമ്പോ ഇങ്ങനെ പാഞ്ഞു പോണവരെ കാണുമ്പോ നമ്മള് അറിയാതെ പ്രാഗിപ്പോണല്ല, എന്നാലും നമ്മൾ പറഞ്ഞു പോകും. പക്ഷെ എനിക്ക് അങ്ങനെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഇങ്ങനെ ഒത്തിരി സ്പീഡിൽ ഇങ്ങനെ ഇതായിട്ട്, അതായത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാത്തോണ്ടോ ആരും ശ്രദ്ധിക്കാത്തോണ്ടോ ഒക്കെ ആയിരിക്കും. പിന്നെ ചോര തിളക്കുന്നൊക്കെ പറയുമല്ലോ, എല്ലാം വേണം. പക്ഷെ ഞാൻ അന്നേരം തന്നെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവമേ ഒന്നും പറ്റല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വണ്ടി പാഞ്ഞില്ലാണ്ട് എനിക്ക് പേടിയാ. ഞാൻ ടൂ വീലറായിട്ട് ആയ പോണത് മാർക്കറ്റിൽ മാത്രമാണ്. എനിക്ക് ടൂ വീലർ വെച്ചിട്ട് ഈ വരാപ്പുഴ ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ വരെ പേടിയാ. അത് അതാണ് ഞാൻ പറഞ്ഞത്, ഇവരിങ്ങനെ പാഞ്ഞു പാഞ്ഞു പോകുന്ന നേരത്ത് മറ്റുള്ളവർ പേടിച്ചു പോകും. ചിലപ്പോ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത വണ്ടിയൊക്കെ ഓടിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇവരെ കാണുമ്പോൾ പേടിയാവും, അപ്പൊ അവര് കറച്ചു പോകും, അപ്പൊ അവര് ഓടത്തിപ്പെടും, ഇവര് പെടും. ചിലപ്പോ ഇവര് വേണേ രക്ഷപ്പെട്ടു പോകും. അതാണ്, അത് ഭയങ്കര എന്തോരം മനസ്സിലാക്കിയാലും ഇതിപ്പോ നാട്ടിലിങ്ങനെ നടക്കുന്നത് കൊണ്ടുള്ള ഒരു ജനറൽ ആയിട്ടൊരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പോ ഇങ്ങനെ കൊണ്ട് ബൈക്ക് കൊണ്ടു നടക്കുന്ന നമ്മളെ ചാനലൊക്കെ കാണുന്ന എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്നായിരിക്കും, നിങ്ങളുടെ പാരന്റ്സിനും ഒക്കെ നന്നായിരിക്കും. അവരുടെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു വളരെ ജനകീയനാന്ന് ആദ്യം തന്നെ പറഞ്ഞാണ് തുടങ്ങിയത്. അതിനെ കുറിച്ച് തന്നെ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ധർമ്മവും
അതായത് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റുകളോ അങ്ങനെ പബ്ലിക് സ്ഥലത്ത് അധികം പോവാതെ ഒക്കെ ഇരിക്കുന്ന അവരെ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനായിട്ട് രാവിലെ തന്നെ അതിരാവിലെ തന്നെ ഞങ്ങൾ വരാപ്പുഴയാണ് താമസിക്കുന്നത്, ധർമ്മവും വരാപ്പുഴയാണ്. അപ്പോൾ അതിരാവിലെ തന്നെ വെറുതെ ടൂ വീലർ എടുത്തുകൊണ്ട് ഒരു കൊച്ചിനിക്കർ ഒക്കെ ഇട്ടുകൊണ്ട് ഇത് ഇവിടെ ചെത്തി നടക്കുന്ന പയ്യന്മാരല്ലേ, അതുപോലെ വളരെ പയ്യൊക്കെ സ്കൂട്ടർ ഓടിക്കത്തുള്ളൂ, ഈ വരാപ്പുഴ മാർക്കറ്റിൽ തലങ്ങും വിലങ്ങും നടന്ന് മീൻ മേടിക്കാനൊക്കെ പോകും. വരാപ്പുഴ മാർക്കറ്റിൽ ധർമ്മനെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ആരെങ്കിലും ഒക്കെ എന്നെ വിളിച്ച് പറയും ധർമ്മോട് മീൻ മേടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ചിലപ്പോ ആദ്യം കുടഞ്ഞിറങ്ങുന്ന മീൻ ഞാൻ ആദ്യം മേടിക്കാറുണ്ട്, വെളുപ്പിനെ ചെല്ലും വെളുപ്പിന്. എണീറ്റ് കഴിഞ്ഞാൽ നേരത്തെ എണീക്കും, എണീറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മാർക്കറ്റിൽ പോവുക. അങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് ചിലപ്പോ ആദ്യം തന്നെ ഈ മീൻ പിടുത്തക്കാര് ഈ വഞ്ചിക്കാരൊക്കെ ഉണ്ടല്ലോ, അവര് പിടിച്ചിട്ട് ഒന്ന് കുടഞ്ഞിറങ്ങുന്ന മീൻ ഉണ്ടല്ലോ അത് മേടിക്കാൻ വേണ്ടി പോകും. പിന്നെ എനിക്കുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേടിച്ചാലും കൊള്ളാം മേടിച്ചാലും കൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല എനിക്കൊരു ഒരു ഭയങ്കര പൂന്തോട്ടത്തിന്റെ ഇടയിൽ കൂടി നടക്കുന്നതിനെക്കാട്ടും ഭയങ്കര ഇഷ്ടമാണ് കുറെ മീനിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ മീൻ കണ്ട് നടക്കുന്നത്. അത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഒരു അഞ്ചാറ് പ്രാവശ്യങ്ങളിൽ നടക്കും, വെറുതെ കണ്ടിങ്ങനെ നടക്കും. എനിക്ക് മീനെ കാണാത്ര ഇഷ്ടമാണ്, മീനോടും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഫിഷ് ഹബ് എന്നുള്ളൊരു പ്രസ്ഥാനം അതിനോടും ഒരു ഇഷ്ടം കൊണ്ടിട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ എത്ര ഔട്ട്ലെറ്റ്സ് ആയി? ബാംഗ്ലൂരൊക്കെ തുടങ്ങാനുണ്ട്, അടുത്തൊക്കെ തുടങ്ങാനുണ്ട്. അത് ഇതുപോലെ ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങിയതാണ്, ഒരെണ്ണത്തിനോടുള്ളൊരു ആവേശം. അന്ന് ഒരു ആവേശമായിരുന്നു ഞങ്ങൾക്ക് ഇത് തുടങ്ങണം എന്നുള്ളത്. എപ്പോഴും വെറുതെ ഒരു മീൻകട എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നില്ല, ജ്വല്ലറി പോലത്തെ ഒരു മീൻകട. നമുക്ക് മീനിനോട് സ്വർണത്തിനോടുള്ള പോലെ ഇഷ്ടമുണ്ട്, ആ ഇഷ്ടം നമ്മുടെ ഷോപ്പിലും ഉണ്ടാകണം. സ്വർണം നിരത്തി വെച്ചേക്കണ പോലെ മീൻ നിരത്തി വെക്കണം. അത് അതിൻ്റെ ഒരു ആ ഒരു വിലയോടുകൂടി, എന്നുവെച്ചാൽ സ്വർണത്തിന്റെ വിലയോടുകൂടി അല്ല, ആ മീനിനൊരു വില ആൾക്കാരെ കൽപ്പിച്ചിട്ട് വേണം മേടിക്കാൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഷോപ്പ് തുടങ്ങിയത്. അപ്പൊ എല്ലാ ഷോപ്പും യൂണിഫോം ആണ്, അതുകൊണ്ട് എല്ലാ ഷോപ്പും ഒരു ജ്വല്ലറി പോലത്തെ ഒരു കോൺസെപ്റ്റിലാണ്. പല ഷോപ്പിന്റെ ഇനോഗ്രേഷനും ഒക്കെ ഞാനും ഒക്കെ വന്നിട്ടുള്ളത് എനിക്കറിയാം. അതായത് നമ്മൾ സാധാരണ ഒരു കടയിൽ മത്തി കാണുമ്പോഴത്തേക്കും ചെല്ലു, ആ മത്തി ഇത് ധർമ്മൂന്റെ ഫിഷ് ഹബില് മത്തി ഒക്കെ ഇരിക്കുന്നുണ്ട്, ഹായ് മത്തി അങ്ങനെ ഒരു, അല്ലെങ്കിൽ ഏത് മീനിനെ ഒരു ഇത് പറഞ്ഞ പോലെ കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ പച്ചക്കറിയിലാണെന്ന് പറയും. പക്ഷെ ഞാൻ എനിക്ക് എന്റെ അനുഭവം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വിഷം മീനിലാണ്. മീൻ ഒരു വർഷമായിട്ടൊക്കെ ഇരിക്കണ മീനൊക്കെ ഉണ്ട് നമ്മുടെ അടുത്തൊക്കെ എടുക്കാൻ പറയണ ആൾക്കാരുണ്ട്. കാരണം കോവിഡ് വന്നതോടുകൂടി കുറെ ആൾക്കാരുടെ മീൻ, വലിയ ബിസിനസ്സുകാരുടെ മീനൊക്കെ അവിടെ ഇരിപ്പായി പോയി. ആ മീനൊക്കെ അങ്ങനെ ഇരിക്കുക, ഇത്രയും കാലഘട്ടം അങ്ങനെ ഇരിക്കുക. അനക്കൂല്ലട്ടാ, ഒരു അനക്കം ഉണ്ടാവില്ല, കാരണം അതേപോലത്തെ സാധനമാണ് അടിച്ചു വെച്ചേക്കണത്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് വില കുറച്ച് തരാന്നൊക്കെ പറഞ്ഞ് ഫ്രോസൺ ചെയ്ത മീനൊക്കെ നമുക്ക് തരാന്നൊക്കെ പറഞ്ഞ് എന്തോരം വരെ വിളിക്കണെന്നറിയാം. അപ്പൊ എന്തോരം കാലം കഴിഞ്ഞിട്ടായിരിക്കും ഇനി അത് ആ മീനൊക്കെ നമ്മളിലേക്ക് എത്തുന്നത്. അത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. കാരണം അതുകൊണ്ട് തന്നെ നമ്മള് ഡെയിലി പോയി വരുന്ന ബോട്ടിൽ നിന്നുള്ള മീനും അല്ലാതെ ഫ്രഷ് മീനുകളും അല്ലാതെ നമ്മുടെ ഷോപ്പിൽ കൊടുക്കാറില്ല. അല്ല, അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വെച്ചാൽ, അതുകൊണ്ട് തന്നെയാണ് ഒരെണ്ണം തുടങ്ങാമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അത്ര ഫ്രഷ് മീൻ കിട്ടുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇത്ര ഡിമാൻഡായിട്ട്. ഇപ്പൊ കേരളം വിട്ട് 26 ഔട്ട്ലെറ്റ് ആയി, കേരളം വിട്ട് ഇനിയിപ്പോ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് മൊത്തം അങ്ങോട്ട് കടക്കുവാണ് അല്ലെ. അപ്പേ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ വീടൊന്ന് പുതുക്കിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അപ്പൊ എല്ലായിടവും ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഭംഗിയാക്കിയിട്ടുണ്ടല്ലോ. ബാക്കി എല്ലായിടത്തൊക്കെ ചെറിയ ചെറിയ രീതിയിൽ. അപ്പൊ അതൊക്കെ എന്താണെങ്കിലും ഷൂട്ട് ചെയ്ത് പിടിച്ച് വാങ്ങിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ചൊന്ന് കളം മാറ്റി പിടിച്ചാലോ. ഓക്കെ ബാ. ആഹാ, ഇത് എന്റെ കൂടെ പോരൂന്ന് തോന്നണുണ്ടോ? എന്റെ കാൽക്ക് വന്ന് കിടക്കണ്ടേ, ഞാൻ അറിഞ്ഞു പോലുമില്ല. ഒരു എപ്പിസോഡും കൊണ്ടൊന്നും തീരുന്ന വിശേഷങ്ങളല്ല ധർമ്മുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഉള്ളത്. അപ്പോ ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. അപ്പൊ ചാച്ചാ ബാ.